എ.ഐ.സി.സി പുനഃസംഘടനയിൽ അതൃപ്തിയുമായി മുതിർന്ന നേതാക്കൾ. ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പുനഃസംഘടന നടന്നതെന്ന കപിൽ സിബൽ. ശുപാർശയാണ് രീതിയെങ്കിൽ പാർട്ടി ഭരണഘടന തിരുത്തണമെന്നും സിബൽ ആവശ്യപ്പെട്ടു. അതേസമയം സോണിയക്കെതിരായ കത്തിൽ ഒപ്പുവച്ച നേതാക്കൾ ഡൽഹിയിൽ യോഗം ചേർന്നു. ഭരണഘടനയിൽ പറയുന്നത് പോലെ ബ്ലോക്ക് തലം മുതൽ എ.ഐ.സി.സി വരെ തെരഞ്ഞെടുപ്പ് വേണമെന്ന നിലപാടിൽ മുതിർന്ന നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. പാർട്ടിയുടെ ഭരണഘടനാ പ്രകാരമല്ല എ.ഐ.സി.സി പുനഃസംഘടന നടത്തിയതെന്ന് കപിൽ സിബൽ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് വേണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെയെന്നും വിമതസ്വരം കടുപ്പിച്ചുകൊണ്ട് കപിൽ സിബൽ പറഞ്ഞു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 52 നിന്നും 272 എത്തണമെന്ന് താൻ ആഗ്രഹിക്കുന്നതായും സിബൽ അഭിപ്രായപ്പെടുന്നുണ്ട്. നെഹ്റു കുടുംബത്തിന്റെ ആധിപത്യത്തെ ശക്തമായി എതിർക്കും എന്ന സന്ദേശമാണ് മുതിർന്ന നേതാക്കൾ ഒരിക്കൽ കൂടി നൽകുന്നത്. ഭാവി പരിപാടികൾ ചർച്ച ചെയ്യാൻ ചേർന്ന വിമത നേതാക്കളുടെ യോഗത്തിൽ ചില പുതുമുഖങ്ങൾ കൂടി എത്തിയതായാണ് സൂചന. സോണിയയുടെ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കത്തിൽ ഒപ്പുവച്ച നേതാക്കളെ വെട്ടിനിരത്തിയാണ് കഴിഞ്ഞ ദിവസം എ.ഐ.സി.സി പുനഃസംഘടിപ്പിച്ചത്. ഗുലാം നബി ആസാദിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെ പുറത്താക്കിയിരുന്നു. അതേസമയം വിദേശത്തേക്ക് പോയ സോണിയയ്ക്കൊപ്പം മകൻ രാഹുൽ ഗാന്ധിയുമുണ്ട്. നാളെ പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം തുടങ്ങാനിരിക്കെ രാഹുൽ വിദേശത്തേക്ക് പോയതിൽ പാർട്ടിയിൽ അതൃപ്തി ഉയർന്നു തുടങ്ങി. എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ വലിയ നാടകീയ രംഗങ്ങൾ പ്രതീക്ഷിക്കാം. ജനം, ഡൽഹി.